PSC ബുള്ളറ്റിനിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഉത്തരം, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് വർഷമാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രഖ്യാപിച്ചത്? ഉത്തരം, 1947. ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ബംഗാളി ഔദ്യോഗിക ഭാഷയായി ഉപയോഗത്തിലുള്ളത്? ഉത്തരം, ത്രിപുര. ഏത് സിനിമയിലാണ് ചാർലി ചാപ്ലിൻ കഥാപാത്രം ഷൂ തിന്നുന്ന രംഗമുള്ളത്? ഉത്തരം, ഗോൾഡ് റഷ്. ഏത് സംസ്ഥാന സർക്കാരാണ് വിവരാവകാശ നിയമം ആദ്യമായി വിജയകരമായി നടപ്പാക്കിയത്? ഉത്തരം, തമിഴ്നാട്. ഏത് സംസ്ഥാനത്തിൻ്റെ ഇ ഗവേണൻസ് പദ്ധതിയാണ് സൗകര്യം? ഉത്തരം, ആന്ധ്രാപ്രദേശ്. ഏത് ജില്ലയിലാണ് പൂക്കോട് തടാകം? ഉത്തരം, വയനാട്. ഏത് ജില്ലയിലാണ് മലങ്കര ജലവൈദ്യുത പദ്ധതി? ഉത്തരം, ഇടുക്കി. ഏത് ജില്ലയിലാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി? ഉത്തരം, കോഴിക്കോട്. ഏത് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയത്? ഉത്തരം, കോഴിക്കോട്. ഏത് ജില്ലയിലാണ് കക്കാട് വൈദ്യുത പദ്ധതി? ഉത്തരം, പത്തനംതിട്ട. ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലികാ സമൃദ്ധിയോ ജനപ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്കോ അർഹതയുള്ളത്? ഉത്തരം, 1997 ഓഗസ്റ്റ് 15. ഒന്നാം ലോക്സഭയിലെ ആകെ അംഗങ്ങൾ? ഉത്തരം, 499. ഒരു മീനും ഒരു നെല്ലും പദ്ധതി കേരളത്തിലെവിടെയാണ് നടപ്പിലാക്കിയത്? ഉത്തരം, കുട്ടനാട്. ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരത്തിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം, ബെൻഡില ഡിക്കോത്ത. ഒഴുകുന്ന ജലത്തിലുള്ള ഊർജം? ഉത്തരം, ഗതികോർജം. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവായ ആദ്യ ഭാരതീയൻ? ഉത്തരം, പ്രകാശ് പത്കോൺ. വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പദ്ധതി? ഉത്തരം, മുദ്രാ പദ്ധതി. വാലാ സേവാ സമിതി എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം, വൈക്കം. ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലമേത്? ഉത്തരം, ഘർഷണം. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി രചിച്ചത്? ഉത്തരം, യോഗാനന്ദ പരമഹംസ. ഓരോ പള്ളിക്കും ഒപ്പം ഓരോ പള്ളിക്കൂടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്? ഉത്തരം, ഡോബ്സൺ യൂണിറ്റ്. വിദ്യാഭ്യാസ വായ്പയ്ക്കും സ്കോളർഷിപ്പിനും വേണ്ടി ഭാരത സർക്കാർ ആരംഭിച്ച ഏകജാലക പോർട്ടൽ? ഉത്തരം, വിദ്യാലക്ഷ്മി. വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനിടയിൽ ജപ്പാനിൽ നിന്ന് കിഴക്ക് മാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കത്തി. ഈ അഗ്നിപർവ്വതത്തിന്റെ പേര്? ഉത്തരം, താമു മാസിഫ്. ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം, സ്റ്റീവ് വോ. കണ്ണൂരിന് കോർപ്പറേഷൻ പദവി ലഭിച്ച വർഷം? ഉത്തരം, 2015. കൽപ്പസൂത്ര രചിച്ചത്? ഉത്തരം, ഭദ്രബാഹു. കർണകുതൂഹലം രചിച്ചത്? ഉത്തരം, ഭാസ്കരാചാര്യ രാമൻ. കരയിലെ സസ്തനികളിൽ ഏറ്റവും നീളം കൂടിയ നട്ടെല്ലുള്ളത്? ഉത്തരം, ജിറാഫ്. കരയിലെ സസ്തനികളിൽ ഏറ്റവും ആയുസ് കൂടിയത്? ഉത്തരം, മനുഷ്യൻ. കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ വായുള്ളത്? ഉത്തരം, ഹിപ്പോപൊട്ടാമസ്. കരളിൽ സംഭരിച്ചു വയ്ക്കാവുന്ന വിറ്റാമിൻ? ഉത്തരം, വിറ്റാമിൻ എ. ശരാശരി ഉയരം ഏറ്റവും കൂടുതലുള്ള വൻകര? ഉത്തരം, അന്റാർട്ടിക്ക. കരീബിയൻ ദ്വീപരാഷ്ട്രങ്ങളിൽ ജനസംഖ്യയിൽ മുന്നിലുള്ളത്? ഉത്തരം, ക്യൂബ. കാന്തശക്തിയുടെ യൂണിറ്റ്? ഉത്തരം, വെബർ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത? ഉത്തരം, ലക്ഷ്മി എൻ മേനോൻ. കാർബോണാരി പ്രസ്ഥാനം ഏത് രാജ്യത്തിന്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം, ഇറ്റലി. കാർണലൈറ്റിന്റെ രാസനാമം? ഹൈഡറ്റഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ്. കാർണലൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന അയിരാണ്? ഉത്തരം, പൊട്ടാസ്യം. കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ ശുദ്ധജല തടാകം? ഉത്തരം, ശാസ്താംകോട്ട. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം, ജി വി രാജ. കായംകുളം കായൽ ഏത് ജില്ലയിലാണ്? ഉത്തരം, ആലപ്പുഴ.
കാറൽ മാർക്സിന്റെ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജോലികളുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചത്? ഉത്തരം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കാദംബരി പൂർത്തിയാക്കിയ ബാണന്റെ പുത്രൻ? ഉത്തരം ഭൂഷൺ. കിത്തൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതാരെ? ഉത്തരം ചെന്നമ്മ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ വലുപ്പത്തിൽ രണ്ടാമത്? ഉത്തരം കൃഷ്ണ. കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? ഉത്തരം 2007. കുമാരനാശാന്റെ വിചിത്ര വിജയം ഏതു തരം രചനയാണ്? ഉത്തരം നാടകം. കുരങ്ങു പനിക്ക് കാരണം? ഉത്തരം വൈറസ്. കുരാമദേര ബുദ്ധക്ഷേത്രം എവിടെയാണ്? ഉത്തരം ക്യോട്ടോ. കൃഷ്ണഗരി ക്രിക്കറ്റ് സ്റ്റേഡിയം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. കടമ്മനിട്ട, തറ, നീലം പേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധം? ഉത്തരം പടയണി. കൗശൽ വികാസ് യോജനയുടെ ലക്ഷ്യം? ഉത്തരം യുവാക്കൾക്ക് സ്കിൽ ട്രെയിനിങ്. ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് ആരുടെ കൃതിയാണ്? ഉത്തരം ഫിഡൽ കാസ്ട്രോ. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം? ഉത്തരം ഹൈഡ്രജൻ. ഷിസോഫ്രീനിയ ഏതിനം രോഗമാണ്? ഉത്തരം മാനസിക രോഗം. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലം? ഉത്തരം ഇരിങ്ങാലക്കുട. സമാധാന നൊബേൽ നേടിയ രണ്ടാമൽ സംഘടന? ഉത്തരം പെർമനന്റ് ഇന്റർനാഷണൽ പീസ് ബ്യൂറോ. ഗവി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും? ഉത്തരം 340. സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര കാലം തുടരാം? ഉത്തരം അനിശ്ചിതം. ഗാന്ധിജിയുടെ പിതാവ് അന്തരിച്ച വർഷം? ഉത്തരം 1885. സിബിഐയുടെ ആദ്യ ഡയറക്ടർ? ഉത്തരം ഡി പി കോഹ്ലി. സിസ്റ്റർ നിവേദിത ആരുടെ പ്രസിദ്ധ ശിഷ്യയാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സിംഹഭൂമി രചിച്ചത്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. സുൽത്താൻ തോട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ. സുവർണ നഗര കവാടം എന്നറിയപ്പെടുന്നത്? ഉത്തരം സാൻ ഫ്രാൻസിസ്കോ. സുഗുണവർദ്ധിനി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം അയ്യത്താൻ ഗോപാലൻ. ഗുജറാത്തിലെ താപ്തി നദി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം ശ്രീലങ്ക വരെ നീണ്ടുകിടക്കുന്ന ഒന്നായിരുന്നു. സമുദ്രജലത്താൽ വേർപിരിഞ്ഞ ഈ പ്രദേശങ്ങളിലെ ജീവിവർഗങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പക്ഷി. ഉത്തരം മാക്കാച്ചിക്കാട. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഏത്? ഉത്തരം ഫോട്ടോ വോൾട്ടായിക്. സ്വത്ത് വിവരം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്? ഉത്തരം പ്രതിഭ പാട്ടീൽ. സ്വന്തമായി ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം? ഉത്തരം ഗുവാഹത്തി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം? ഉത്തരം അഭയാർത്ഥി പ്രശ്നം. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. ഹരോഡ് ഡോമർ മോഡലിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി? ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹിന്ദി ഔദ്യോഗിക ഭാഷയായ ഏഷ്യക്ക് പുറത്തുള്ള രാജ്യം? ഉത്തരം കിരിബാറ്റി. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള മലനിര? ഉത്തരം ശിവാലിക്. ചരക്ക് സേവന നികുതി കൗൺസിൽ രൂപവൽക്കരിച്ച വർഷം? ഉത്തരം 2016. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ ആസ്ഥാനം? ഉത്തരം ലക്നൗ. ചുള്ളിയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ചുയിങ്ങം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫലം? ഉത്തരം ചിക്കു. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ജപ്പാനിലെ 50%ത്തിലധികം പേരുടെ മതം? ഉത്തരം ഷിൻഡോയിസം. ജന്തർ യോജന ആരംഭിച്ചതെന്ന്? ഉത്തരം 2014 ഓഗസ്റ്റ് 28. ജലത്തിന്റെ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്? ഉത്തരം 1435. ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്? ഉത്തരം നെഹ്റു ട്രോഫി വള്ളം കളി.
ജാതിനാശിനി സഭ സ്ഥാപിച്ചത്? ഉത്തരം സ്വാമി ആനന്ദ തീർത്ഥൻ. ജാതിഭേദമില്ലാതെ തിരുവിതാംകൂറിൽ സ്കൂളിൽ പ്രവേശനം ആരംഭിച്ച വർഷം? ഉത്തരം 1910. ജി പി പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം മലയിൻ കീഴ് ഗോപാലകൃഷ്ണൻ. പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ചത്? ഉത്തരം അരിസ്റ്റോട്ടിൽ. പൊഖ്രാൻ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാൻ. ബർട്രാൻഡ് റസലിന് സാഹിത്യ നൊബേൽ ലഭിച്ച വർഷം? ഉത്തരം 1950. ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വിറ്റാമിൻ സി. മെഹറോളി സ്തൂപത്തിൽ ഏത് ഗുപ്ത രാജാവിനെ കുറിച്ചാണ് വിവരിക്കുന്നത്? ഉത്തരം ചന്ദ്രഗുപ്ത രണ്ടാമൻ. മൊസാർട്ട് ജനിച്ച രാജ്യം? ഉത്തരം ഓസ്ട്രിയ. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് എത്ര? ഉത്തരം 3.7. റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് അവസാനമായി അവതരിപ്പിച്ച വർഷം? ഉത്തരം 2016. റെഡ് ലിറ്റിൽ ബുക്ക് രചിച്ചത്? ഉത്തരം മാവോ സേതുങ്. ഐക്യരാഷ്ട്രസഭ കുടുംബ കൃഷി വർഷമായി ആചരിച്ചത്? ഉത്തരം 2014. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത്? ഉത്തരം അച്യുത മേനോൻ. ഷെർഷായുടെ യഥാർത്ഥ പേര്? ഉത്തരം ഫരീദ്. ടാഗോർ ശിവഗിരി സന്ദർശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി നടത്തിയ സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഉത്തരം കുമാരനാശാൻ. ടിപ്പു സുൽത്താന്റെ തലസ്ഥാന നഗരം? ഉത്തരം ശ്രീരംഗപട്ടണം. പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമോദയ യോജന ആരംഭിച്ച വർഷം? ഉത്തരം 2000. ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ നടത്തിയ പരീക്ഷണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രൊജക്ട് ലൂൺ. വൈക്കം സത്യാഗ്രഹവും ഗാന്ധിജിയും എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം പ്രൊഫസർ ടി കെ രവീന്ദ്രൻ. സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച ആദ്യ പോലീസ് ഉദ്യോഗസ്ഥൻ? ഉത്തരം അജിത് ഡോവൽ. ഗൈനക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ജെയിംസ് മാരിയോൺ സിംസ്. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും? ഉത്തരം 3. പോരുക പോരുക നാട്ടാരെ, പോർക്കളമെത്തുക നാട്ടാരെ, ചേരുക ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ, 1945 സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചതാര്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്? ഉത്തരം പത്രമാധ്യമങ്ങൾ. ബോധ്ഗയ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമി എവിടെയാണ്? ഉത്തരം ഓസ്ട്രേലിയ. ഗോസ് നാഷണൽ ഹാപ്പിനെസ് അളക്കാൻ സർവേ നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ആസം. ക്ലോണിങ്ങിലൂടെ ലോകത്ത് ആദ്യമായി എരുമക്കിടാവ് ജനിച്ച രാജ്യം? ഉത്തരം ഇന്ത്യ. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത്? ഉത്തരം 1931 നവംബർ 1. റേഡിയോ ട്രാൻസ്മിഷന്റെ തത്വം ആദ്യമായി വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ജെ സി ബോസ്. ലോക അമച്വർ ബില്ല്യാർഡ്സ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം വിൽസൺ ജോൺസ്. ലോകത്തിലെ മികച്ച നോവലായ യൂലിസസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? ഉത്തരം എൻ മൂസക്കുട്ടി. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ്? ഉത്തരം ചൈന. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പട്ടണം? ഉത്തരം ജെറിക്കോ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ഭരിക്കുന്ന രാജ്യം? ഉത്തരം ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക്? ഉത്തരം സാൻ മറീനോ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള എയർലൈൻസ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഉത്തരം നെതർലാൻഡ്സ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സിംഹാസനം? ഉത്തരം ജപ്പാൻ. ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉത്തരം ഗവർണർ. ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. ലോകസഭ ഏത് വർഷമാണ് ആറ്റോമിക് എനർജി ബിൽ പാസാക്കിയത്? ഉത്തരം 2015. ലോക്സഭയിൽ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച തീയതി? ഉത്തരം 1963 ഓഗസ്റ്റ് 19. വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ സിംഗിൾസ് താരം? ഉത്തരം പി വി സിന്ധു. കേന്ദ്ര ആടുഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം മഖ്ദൂം.
ഫാറ മധുരയ്ക്ക് സമീപം. കേന്ദ്ര സർക്കാർ ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകിയ ആദ്യ ഇന്ത്യൻ വ്യവസായി. ഉത്തരം മുകേഷ് അംബാനി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ. ഉത്തരം 26 മുതൽ 281 വരെ. കേരള നിയമസഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ഏക മുഖ്യമന്ത്രി. ഉത്തരം സി അച്യുതമേനോൻ. കേരള നിയമസഭയിലെ ആദ്യ BJP അംഗം. ഉത്തരം ഒ രാജഗോപാൽ. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മത്സരിച്ച വനിത. ഉത്തരം KR ഗൗരിയമ്മ. കേരള നിയമസഭയുടെ സ്പീക്കറായ ആദ്യത്തെ PSP നേതാവ്. ഉത്തരം D ദാമോദരൻ പോറ്റി. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലം. ഉത്തരം മഞ്ചേശ്വരം. കേവല പൂജ്യം എന്ന് പറയപ്പെടുന്ന ഊഷ്മാവ്. ഉത്തരം -273°C. കേരള പുലയർ മഹാസഭയുടെ സ്ഥാപകൻ. ഉത്തരം PK ചാത്തൻ മാസ്റ്റർ. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ ആസ്ഥാനം. ഉത്തരം പനങ്ങാട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഉത്തരം തിരുവനന്തപുരം. കേരള വനിതാ കമ്മീഷൻ ബിൽ പാസാക്കിയ വർഷം. ഉത്തരം 1995. കേരള സർക്കാരിന്റെ മഴക്കൊയ്ത്ത് പദ്ധതി. ഉത്തരം വർഷ. കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആദ്യ വ്യക്തി. ഉത്തരം CP രാമസ്വാമി അയ്യർ. കേരള സാങ്കേതിക സർവകലാശാല നിലവിൽ വന്ന വർഷം. ഉത്തരം 2014. കേരള ചരിത്രത്തിൽ എങ്ങനെ എന്തിനെയാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്നത്? ഉത്തരം കച്ചവട സംഘം. കേരള വെറ്റിനറി സർവകലാശാലയുടെ ആസ്ഥാനം. ഉത്തരം പൂക്കോട്. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത് വാക്യമേത്? ഉത്തരം സത്യമേവ ജയതേ. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം. ഉത്തരം അങ്കമാലി. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം വിദുര. കേരളത്തിൽ എലിഫന്റ് ലേക്ക് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്? ഉത്തരം ലാറ്ററൈറ്റ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? ഉത്തരം ശ്രീലങ്ക. കേരളത്തിൻ്റെ ചരിത്ര രേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശമേത്? ഉത്തരം ഇംഗ്ലണ്ട്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി? ഉത്തരം ഡോക്ടർ AR മേനോൻ. ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിച്ച നഗരം? ഉത്തരം കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിക്കുന്നത്? ഉത്തരം കണ്ണൂർ ജയിൽ. കേരളത്തിലെ ESI മെഡിക്കൽ കോളേജ് എവിടെയാണ്? ഉത്തരം പാരിപ്പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം? ഉത്തരം മലനാട്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വില്ലേജ്? ഉത്തരം തലപ്പാടി. കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ ആകെ അംഗങ്ങൾ? ഉത്തരം 127. കേരളം എത്ര റെയിൽവേ ഡിവിഷനുകളുടെ പരിധിയിൽ വരുന്നു? ഉത്തരം 3. കേരഗംഗ, അനന്തഗംഗ, ലക്ഷഗംഗ എന്നിവ ഏത് കാർഷിക വിളയുടെ ഇനങ്ങളാണ്? ഉത്തരം തെങ്ങ്. കേര ഫെഡറിന്റെ ആസ്ഥാനം? ഉത്തരം തിരുവനന്തപുരം. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം? ഉത്തരം കൊച്ചി. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചത്? ഉത്തരം AO ഹ്യൂം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ദേശീയ നേതാവ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കോഴിക്കോട് ആസ്ഥാനമായി 1923 ആരംഭിച്ച പത്രം? ഉത്തരം മാതൃഭൂമി. കോവലന്റെയും കണ്ണകിയുടെയും പ്രണയം പ്രതിപാദ്യമായ കൃതി? ഉത്തരം ചിലപ്പതികാരം. കോശത്തിന്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത്? ഉത്തരം മൈറ്റോകോൺഡ്രിയ. ഷേക്സ്പിയറുടെ ടൈമിംഗ് ദ ഷൂ എന്ന നാടകം കലഹിനിത മനകം എന്ന പേരിൽ 1894 മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഉത്തരം കണ്ടത്തിൽ വർഗീസ് മാപ്പിള. സോയാബീനിൽ അടങ്ങിയിട്ടുള്ള അമ്ലം? ഉത്തരം ഫൈറ്റിക് ആസിഡ്.
ഗോരി തേര ഗാവോൺ ബഡാ പ്യാര എന്ന ഗാനം രവീന്ദ്ര ജൈനിന്റെ സംഗീതത്തിൽ ആലപിച്ചത്? ഉത്തരം കെ ജെ യേശുദാസ്. ഹോപ്മാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ടെന്നീസ്. ചേറ്റുവ കായൽ ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശൂർ. ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത്? ഉത്തരം പാപ്പാടി ജോൺ ജോസഫ്. ഡോക്ടർ എം എ കാൽബർഗി ഏത് ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു? ഉത്തരം കന്നഡ. തേളിന്റെ വിഷമുള്ള അവയവം? ഉത്തരം വാൽ. തോട്ടപ്പള്ളി സ്പിൽവേ കേരളത്തിലെ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കുട്ടനാട്. തോറ്റങ്ങൾ എഴുതിയത്? ഉത്തരം കോവിലൻ. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. ദേവരായൻ ഒന്നാമന്റെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച ഇറ്റലിക്കാരൻ? ഉത്തരം നിക്കോളോ കോണ്ടി. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? ഉത്തരം സൂരജ് ബാൻ. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? ഉത്തരം ജസ്റ്റിസ് ആർ എൻ പ്രസാദ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത? ഉത്തരം എം എസ് ഫാത്തിമ ബീബി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആകാൻ സാധ്യതയുള്ളത്? ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നയാൾ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം? ഉത്തരം രാഷ്ട്രമഹിള. ഡെക്കാൻ റൈറ്റ് കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം? ഉത്തരം 1878. ഡെക്കാനിലെ നദികളിൽ ഏറ്റവും വലുത്? ഉത്തരം ഗോദാവരി. ജ്ഞാനപീഠം നേടിയ കോസല എന്ന മറാത്ത നോവൽ രചിച്ചത്? ഉത്തരം ബാലചന്ദ്രൻ എമാടെ. ജ്ഞാനപ്പാന രചിച്ചത്? ഉത്തരം പൂന്താനം. ഡാൾട്ടണിസമുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറം? ഉത്തരം ചുവപ്പും പച്ചയും. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം? ഉത്തരം വർണ്ണാന്ധത. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്ഥാപിതമായ വർഷം? ഉത്തരം 1881. ഡാബോളിം വിമാനത്താവളം എവിടെയാണ്? ഉത്തരം ഗോവ. ഡി എൻ എയുടെ ഘടന കണ്ടുപിടിച്ചത്? ഉത്തരം വാട്സണും ക്രിക്കും. ഡിസെൻഡ് ഓഫ് മാൻ രചിച്ചതാരെ? ഉത്തരം ചാൾസ് ഡാർവിൻ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി? ഉത്തരം റംസാർ കൺവെൻഷൻസ്. തമസ അഥവാ ടോൺസ് ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം യമുന. തമിഴ്നാട്ടിൽ അമരാവതി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു നദി? ഉത്തരം പാമ്പാർ. തമിഴ്നാട്ടിലെ പ്രധാന നദി? ഉത്തരം കാവേരി. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിപ്പിച്ചത്? ഉത്തരം അയ്യനടികൾ തിരുവടികൾ. തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം? ഉത്തരം ചുവപ്പ്. തലമുടിക്ക് നിറം നൽകുന്നത്? ഉത്തരം മെലാനിൻ. തലയോട്ടിയിലെ ആകെ അസ്ഥികൾ? ഉത്തരം 22. തിരുവിതാംകൂറിന് ലഭിച്ച ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഭാഗം സമുദ്രത്തിൽ നിർമാർജനം ചെയ്യുന്നതിനു മുമ്പ് സൂക്ഷിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം കന്യാകുമാരി. തിരുവിതാംകൂറിൽ ആദ്യമായി കനേഷുമാരി ഏതു വർഷത്തിൽ? ഉത്തരം AD 1834. തിരുവിതാംകൂറിലുണ്ടായിരുന്ന മണ്ഡപത്തും വാതിലിന് തുല്യമായ ഇപ്പോഴത്തെ ഭരണഘടന? ഉത്തരം താലൂക്ക്. തിരുവിതാംകൂറിൽ സ്വാതി തിരുനാളിന്റെ സിംഹാസനാരോഹണം ഏത് വർഷത്തിൽ? ഉത്തരം AD 1829. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1888. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം? ഉത്തരം 1881. തിരുവിതാംകൂറിന്റെ മാഗ്നാ കാട്ട എന്നറിയപ്പെട്ടത്? ഉത്തരം പാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ? ഉത്തരം രാജാ കേശവദാസ്. തിരഞ്ഞെടുപ്പിലൂടെ മന്ത്രിപദത്തിലെത്തിയ ആദ്യ മലയാളി? ഉത്തരം കോങ്ങാട്ടിൽ രാമൻ മേനോൻ. തീർത്ഥാടകരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ഉത്തരം ഹ്യുയാൻ സാങ്. തീവണ്ടി ആദ്യമായി ആരംഭിച്ച രാജ്യം? ഉത്തരം ഇംഗ്ലണ്ട്. തുഗ്ലക് വംശത്തിന്റെ സ്ഥാപകൻ? ഉത്തരം ഗിയാസുദ്ദീൻ തുഗ്ലക്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം പാമ്പാർ. തൂണക്കടവ് അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ദ റിലീജിയൻ ഓഫ് മാൻ ആരുടെ രചനയാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ.
ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം വില്യം ഡാൽറിംപിൾ. ദ പ്രൈവറ്റ് ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ പ്രിൻസ് രചിച്ചത്? ഉത്തരം മുൽക്ക് രാജ് ആനന്ദ്. ദക്ഷിണപൂർവേഷ്യയിലെ ഏക കരബന്ധ രാജ്യം? ഉത്തരം ലാവോസ്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹനായ ആദ്യ മലയാളി? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ദി ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം നിക്കോളോ മാക്കിയവല്ലി. ദിവസത്തിൽ 4 തവണ വേലിയേറ്റം സംഭവിക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം? ഉത്തരം ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ. ദിഗ് ബോയ് എന്തിനാണ് പ്രസിദ്ധം? ഉത്തരം എണ്ണപ്പാടം. രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം? ഉത്തരം ചേരിരഹിത ഇന്ത്യ. 2nd ഭൗമ ഉച്ചകോടി നടന്ന നഗരം? ഉത്തരം ജോഹന്നാസ്ബർഗ്.